പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടോ മറ്റോ കണ്ടെത്താൻ പറ്റിയ സിദ്ധിയല്ല. അള്ളയും റസൂലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ജിന്നുണ്ട് മലക്കുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് പരീക്ഷണശാലയില് ടെസ്റ്റ് ബുക്കിൽ വന്ന് ചാടിയതല്ല ജിന്ന്, അള്ള പറഞ്ഞു റസൂല് പറഞ്ഞു. അതാണ് ഗൈബിയായ സിദ്ധി എന്ന് പറഞ്ഞ അർത്ഥം. പിന്നെ അവർ നമ്മളെ കണ്ണെന്ന് മറിഞ്ഞു നിൽക്കുന്ന വിഭാഗമാണ്, ആ നിൽക്കും ഗൈബി എന്ന് പറയാം. എന്നാൽ തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന പ്രാർത്ഥനയാകുന്നതും ആകാതിരിക്കുന്നതുമായ വിളികളെ വേർതിരിക്കുന്നിടത്ത് ഒരഭൗതികം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭൗതികം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള, പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അപ്പുറത്തുള്ള. ആ അർത്ഥത്തിൽ ജിന്നിനെ പറ്റി പറയാൻ പറ്റുമോ? ജിന്ന് കാര്യകാരണങ്ങൾക്ക് അപ്പുറത്ത്, ജിന്ന് പ്രാപഞ്ചിക നിയമത്തിന് പുറത്ത് അല്ല. അങ്ങനെ പറഞ്ഞാൽ അഭൗതികമായ കഴിവ് ജിന്നിനുണ്ട് മലക്കിനുണ്ട് എന്ന് വരും. ഇത്ര കാലം നമ്മൾ പറഞ്ഞെന്താ, അഭൗതികമായ കഴിവ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത കഴിവിനാണ് അഭൗതിക കഴിവ് എന്ന് പറയുക. സൃഷ്ടികളുടെ മുഴുവൻ കഴിവും ഭൗതികമാണ്, ഒരിക്കലും അവരെ കഴിവ് അഭൗതികമല്ല. എന്നാൽ ഇവരെ പുതിയ വാദം കൊണ്ട് ജിന്നിന് അഭൗതിക കഴിവുണ്ട്, മലക്കിന് അഭൗതിക കഴിവുണ്ട്. എത്ര സ്ഥലങ്ങളിൽ നമ്മൾ എഴുതി അഭൗതിക കഴിവ് അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ, അതൊക്കെ തിരുത്തണോ വിഴുങ്ങണോ എന്നിട്ട് അതും പറഞ്ഞു വിശ്വാസം ഉണ്ടാക്ക എന്ന് മാത്രല്ല ഇപ്പൊ എന്താ പണി എന്നറിയോ? ഞങ്ങൾക്കെതിരിൽ ഖുറാഫികളെ ക്ലിപ്പിടുക. എന്ത് ഹാലിറോ യാ ഹാലിറോ അംബിയ കൊല്ലോം ഹാലിറോ സക്കരിയ മൗലവി, നിങ്ങൾ എന്താ അതിന് മറുപടി പറയാ? നിന്നോട് ചോദ്യം ഏയ്, അപ്പൊ ഹാലറായ ജിന്നിനോട് ചോദിച്ചാ ശിർക്കല്ല എന്നല്ലേ നിങ്ങളെ വാദം? ഇതിന് ഞങ്ങൾ എന്താ മറുപടി പറയാ? ഓ, ഞങ്ങൾ ഉത്തരം മുട്ടി. അത് കേൾപ്പിച്ചു കൊടുക്ക്. എന്താ 2012 വരെ ഈ ക്ലിപ്പിന് മറുപടി പറഞ്ഞിന്ന്? അതിനെപ്പോഴും പറയുള്ളൂ, നിങ്ങൾക്കാ മാറ്റം വന്നത്, ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. 2012 വരെ ആയിവാദമുള്ള ഉണ്ടല്ലോ, അന്ന് നമ്മളൊക്കെ ഒരേ മറുപടിയല്ലേ കൊടുത്തത്. അവിടെ ഹാലറുള്ള ജിന്നോ മലക്കോ ആണെങ്കിൽ അത് സാധാരണ വിളിയാണ്, പ്രാർത്ഥനയല്ല. അതിന്റെ അകത്ത് ഈ ഹാലറ് ശരിയാവുന്ന തന്നെ ഇമ്മജ്ലീസിൽ ഹാലറു അംബിയാക്കുല്ലും ഹാലറു ഖുറാബി കത്തിയും പിടിച്ച് പറഞ്ഞ ഹാലറാവോ? ആവോ? അംബിയാക്കൾക്ക് അവിടെ ഹാജരാകാൻ പറ്റുമോ? ഔലിയാക്കൾക്ക് അവിടെ ഹാജരാകാൻ പറ്റുമോ? മരിച്ചുപോയ ആളുകൾക്ക് എത്ര കത്തി കാട്ടിയാലും ഹാലറാക്കാൻ പറ്റുമോ? സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ഹാലറായിട്ടുണ്ട്. കുത്തുബിയത്തിന്റെ സാഹസിനും വൈദ്യശിക്ക് ഹാലറായിട്ടുണ്ട്. മൗലിദിന്റെ സാഹസിനും മുദ്ദിനബി ഹാലറായിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ലാതെ മരിച്ചവർക്ക് ഹാലറാകാൻ കഴിയില്ല, മരിച്ചവരെ ഹാലറാക്കാൻ ആർക്കും കഴിയില്ല. അതാ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി. നിങ്ങൾക്കിപ്പോ മറുപടി ഉണ്ടാവൂല. നിങ്ങള് ഞങ്ങളെ മേലിട്ടുകാണ്ട് ജനങ്ങളൊമ്പ് രക്ഷപ്പെടുക. പിന്നെ എന്താ ക്ലിപ്പ് എന്നറിയോ? ചേറ്റുവയിലെ അമ്പലത്തിലെ ക്ലിപ്പ്. അവിടെ മുസ്ലിം ജിന്നാണ്. എന്നിട്ട് ഏഷ്യാനെറ്റ് നജ്മുദ്ദീൻ പതാപണി ഏഷ്യാനെറ്റ് നോക്കുക, ക്ലിപ്പ് കിട്ടാൻ നിവൃത്തി കേടുകൊണ്ടേ. എന്നിട്ട് ഏഷ്യാനത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നിട്ട് പീതാംബരൻ ചേട്ടനോട് ചോദിക്കാം, പീതാംബരൻ ചേട്ടൻ ഇപ്പൊ ജിന്നിനെ വിളിക്കാറുണ്ട്? ആ, ഞാൻ വിളിക്കാറുണ്ട്. മുവഹിദുകൾ ശിർക്കിന് പോയി എന്നുള്ള തെളിവാപ്പ് നിട്ടോ. പിന്നെ കല്യാണിക്കുട്ടിയുണ്ട്, കല്യാണിക്കുട്ടി ആ കല്യാണി ചേച്ചി വിളിക്കാറുണ്ടാ, ഞാൻ വിളിക്കാറുണ്ട്, കല്യാണി ചേച്ചി വിളിക്കാറുണ്ട്. ആ അടുത്തത് ജോബിച്ചേട്ടാ, ജോബിച്ചേട്ടൻ വിളിക്കാറുണ്ടാ, ആ ജോബിച്ചേട്ടൻ വിളിക്കാറുണ്ട്. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്നതിന് ഈ നവമടവൂരിട്ട ക്ലിപ്പ് ഏതാ? ചേറ്റുവയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പ് എന്നുള്ളത് അങ്ങാടി നിന്ന് വാങ്ങാൻ കിട്ടൂല, അത് ജനസിൽ കുറച്ച് വേണം, ഉപ്പേ വാങ്ങാൻ കിട്ടുള്ളൂ. ഇത്ര അധപ്പതിച്ചു പോകരുത് നിങ്ങൾ. നിങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണല്ലോ. മുജാഹിദിന്റെ പ്രവർത്തകർ ശിർക്കിലേക്ക് പോയി എന്നതിന്റെ തെളിവ് പൊന്നാനിയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്, ചേറ്റുവയിലെ ജിന്നമ്പലത്തിന്റെ ക്ലിപ്പ്, ജോബിച്ചേട്ടന്റെ അഭിമുഖം, കല്യാണിക്കുട്ടിന്റെ അഭിമുഖം. പേറി നടക്കുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് നവമടപൂരികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പറയാ, യാ ജിബ്രീലു യാ മീകായിൽ, കണ്ടോ ഹാലറാക്കിയിട്ട് ആരെ വിളിക്കണത്? മലക്കും ജിന്നോയ ശിർക്കല്ല എന്നല്ലേ കേട്ടോ എന്നും കൊണ്ട് ക്ലിപ്പ് ഇടുക. കണ്ടോ ആ ക്ലിപ്പ് കണ്ടോളി. യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ അസ്റാഇൽ, യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ അസ്റാഇൽ.
ഖുറാഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഔദ്യ കഴിവുണ്ടെന്നല്ലേ, അവർ വിളിച്ചാൽ കേൾക്കുന്നല്ലേ, വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നല്ലേ അവരെ വിശ്വാസം. ഞങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? ഞങ്ങൾക്ക് മീക്കായിലെ മഴ പെയ്യിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. മലക്കുൽ മൗത്തെ ആയുസ് നീട്ടി തരണേ ശിർക്കാണ്. മലക്കുകളോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്. യാതൊരു സംശയമല്ല, ഞങ്ങൾക്ക് കയ്യിൽ സംശയമല്ല. എന്നാ മലക്കുകള് മലക്ക് ഹാളറായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൈവിൽപ്പെട്ട് ചോദിച്ചാൽ അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. മലക്ക് ഹാദർ ഉണ്ടാവുന്ന ചേച്ചങ്ങൾ ചോദിച്ചോളീൻ, പഠിപ്പിച്ചിട്ടില്ല. മാത്രല്ല മലക്കുകൾക്ക് ഒരിക്കലും തന്നെ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് മാറ്റാനും മറിക്കാനും കഴിയൂല. അള്ളാഹ് ഏൽപ്പിച്ച ഡ്യൂട്ടികൾ ചെയ്യുക മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചതല്ലേ? എന്നിട്ട് ഇപ്പൊ ഞമ്മക്കതിലെ യാജിബിനിന്റെ ക്ലിപ്പിടുക. എന്നാ ആരാണ് ഇവിടെ മലക്കിനെ വിളിച്ച? പ്രശ്നമല്ല, തെറ്റല്ല, കുറ്റകരമല്ല എന്ന് പറഞ്ഞത് കേട്ടോളി, മുസ്ലിയായിരുന്നു കേട്ടോളി. അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിർക്കാണ്, കുഫ്രാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ശൗക്കാരിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാരി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവർ, കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നല്ല, അത് ശിർക്കാണെന്നാ ഇപ്പൊ നിങ്ങൾ പറയണത്. നിങ്ങളെ പുതിയ വാദം അനുസരിച്ച് കണ്ണോട്ടന്നെ ഒരീസം മുസ്ലിം ആകാൻ കഴിയൂല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നുപോയി. ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പെടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം, അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കെങ്കിലും തർക്കണ്ടോ? കണ്ണ് കാണാത്തവരോട് സഹായം തേടാന്നില്ല, തർക്കം തന്നെ അല്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി ഇരിക്കുമ്പോ ഭാര്യ അടുക്കലിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല, മലക്കിനെ കാണുന്നില്ല, പക്ഷെ മലക്കിന്റെ സാന്നിധ്യം ഉണ്ട്, ശബ്ദം കേട്ടു, ഹാജറാബീബ് കേട്ട പോലെ. എന്നാ ഒരു പ്രശ്നമില്ല. നമ്മള് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ പുകയില് മുഴുവനും ശിർക്കല്ല, ശിർക്കിലേക്കുള്ള വസീലയാകുള്ളൂ, അതുകൊണ്ട് ഹറാമൻ ആയ് ശിർക്കാന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ പുറത്താക്കുന്നു. ഇയാൾ ഒരു പ്രശ്നമല്ല, ഇയാൾ പിൻവലിച്ചണോ? ഈ സീഡി പിൻവലിച്ചണോ? ഇത് തെറ്റാണെന്ന് വിചിന്തനത്തിൽ ലേഖനം കൊടുത്തിടണോ? നിങ്ങൾ ചോദിക്കണം കേട്ടോളി. ഹാജറാബീബി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്നറിഞ്ഞു. ആ ഹാജറാബീബി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധികളൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. തെറ്റാണ്, കുറ്റകരമാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇജ്മായ കാര്യമാണ്, ജിന്നിനോട് അല്ല മലക്കിനോട് ശബ്ദം കേട്ടാ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മലക്കിനോട് ചോദിക്കല് ഇജ്മായ കാര്യമാണ്. എങ്ങനെയുണ്ട്? ആരാത് പറഞ്ഞത്? ഹാജറാബീബി അത് ചെയ്തതിട്ട്, ഹാജറാബീബി ചെയ്ത് ശിർക്കല്ല എന്ന് പറയാ. പക്ഷെ നമുക്കതിൽ മാതൃക ഉണ്ടോ? എന്താണ് തൗഹീദിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയൊക്കെ പറഞ്ഞു ഹാജറാബീബി നബിയല്ല. നമുക്ക് മാതൃക നമ്മുടെ ശരീഅത്ത്, റസൂൽ സാഹിബിന്റെ ശരീഅത്താ. റസൂലോ സഹാബത്തോ ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ മലക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് ഭൗതിക സഹായം ചോദിച്ചിട്ടില്ല. അവിടെ നമുക്കത് ചോദിക്കാൻ പാടില്ല. ഹാജറാബീബി നബി അല്ലാത്തത് കൊണ്ട് നമുക്ക് അവരുടെ പ്രവൃത്തിയിൽ മാതൃകയും ഇല്ല. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഹാജറാബീബി ചെയ്ത് ശിർക്കല്ല എന്ന് മാത്രം. ഇയാൾ പറയണ ഒരു പ്രശ്നമില്ല, ആരും അതിന് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പറഞ്ഞൂടന്നെ.
കേട്ടോളി. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ചിടത്തുള്ള നമ്മെ സംബന്ധിച്ച തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മള് ഈ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കാന്ന് വിചാരിക്ക. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മുയിലർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഇവിടെ കണ്ണ് കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം, ഇനി മൂസ മുസ്ലിയാരെ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാര് പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ഷൗക്കാരി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം, ചോദ്യം ചോദിക്കാൻ മാത്രമല്ല നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്, കണ്ടോ. അപ്പൊ പ്രാർത്ഥന പാടില്ല എന്നുള്ളു, കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നില്ല. കണ്ണിൽ കാണാത്തവരോട് മലക്ക്, ആ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരോട് ചോദിക്കാം. അതുപോലെ കണ്ണിൽ കാണാത്ത മനുഷ്യന്മാരോടും ചോദിക്കാം. ജിന്നു മാത്രം മൂപ്പര് പറഞ്ഞില്ല എന്നുള്ളൂ, പക്ഷെ ജിന്നിന്റെ തത്വം മൂപ്പര് പറഞ്ഞു. കണ്ണിൽ കാണാത്തവരോട് അവരുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നല്ല, അത് തെറ്റല്ല, കുറ്റകരമല്ല, അതിന് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ യാജിബിരിയിൽ ക്ലിപ്പ് ആർക്കാ ഫിറ്റ് ആകുക? യാജിബിരിയിലേക്ക് ഇപ്പൊ ആർക്കാ ഫിറ്റ് ആകുക? ഞങ്ങൾ പറ ഞങ്ങൾക്കാ ഫിറ്റ് ആകുക? ഈ പറഞ്ഞ മുസ്ലിയാർക്കാ ഫിറ്റ് ആകുക? ഇനി നിങ്ങൾ നോക്കൂ, ജിന്നിനോടോ? അത് മുസ്ലിയാരനെ പറയാണ്. ഒരു ജിന്ന് ഏതെങ്കിലും കോലത്തിലൂടെ വന്നു എന്നാൽ ആ ജിന്നിനോട് സംസാരിക്കാൻ പറ്റുമോ? ആ കേട്ടോളി കാണാം. അതുപോലെ വിജന പ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരാൾ, ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനുമായിട്ട് സംസാരിക്കണം. എന്താ ജിന്ന, സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അവൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ചെറുക്കാവുകയുമില്ല. ഇപ്പൊ പറഞ്ഞത് ചെറുക്കാവുന്നാണ്. ഒരു ജിന്ന് ഇവിടെ വന്നു, അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ശിർക്കല്ല. അതിനൊരു ഉദാഹരണം മൂപ്പര് പറയാണ്. എന്ത്? ഒരു ജിന്ന് ഏതെങ്കിലും കോലത്തിൽ വന്നു, പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ പാമ്പായിട്ടോ മുസ്ലിയാരായിട്ടോ എന്തായിട്ടോ വന്ന്, അപ്പൊ ചോദിക്കാണ്, എന്താ ജിന്നെ സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല. ആ ഇപ്പൊ പുതിയ വഹയി വന്നു, അത് ശിർക്കാണ്, ശിർക്കല്ലാരനെ പുറത്താക്കും. കണ്ടോ, ഇതൊന്നും ഞങ്ങൾ പറയാൻ വിചാരിച്ചല്ല, മറ്റുള്ളവരോട് പറയാൻ വിചാരിച്ചല്ല, പക്ഷെ നിവൃത്തി കേടുകൊണ്ട് പറയാ, ഞങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ചത് കൊണ്ട് പറയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, ഞങ്ങളിത് പറയാൻ ഒരിക്കലും ഒന്നര കൊല്ലത്തോളം ഞങ്ങൾ ക്ഷമിച്ചിരുന്നു. ഇനി ഈ പ്രസ്ഥാന ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാകണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നേതാക്കന്മാർക്ക് പിളർത്തിയെ അടങ്ങൂ. ഏതൊരു പ്രസ്ഥാനത്തിലും പ്രസ്ഥാനത്തിലെ താഴേക്കടയിൽ ചേരിപ്പോരും ഗ്രൂപ്പിസവും ഉണ്ടായാൽ അത് വിളിച്ചു ഉപദേശിച്ച് ഐക്യമുണ്ടാക്കേണ്ടവരാ നേതാക്കന്മാര്. എന്നാൽ ഈ പ്രസ്ഥാനത്തിൽ ചങ്ങലക്കാ ഭ്രാന്ത് പിടിച്ചത്, നേതാക്കന്മാരാണ് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഗ്രൂപ്പിസം പറയുന്നത്. നോക്കണം, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറയല്ല, നിങ്ങൾ ഭിന്നിച്ചോളൂ, നമ്മളെ കൂട്ടത്തിൽ അല്ലല്ലാത്ത വിളിച്ചു ബാധിക്കുന്നതിന് കൂട്ടരുണ്ട്, അതുകൊണ്ട് ഓട്ട് ഞങ്ങൾക്ക് ചെയ്തോളൂന്നാ. ജമിയത്തുൽ ഉലമ വിശദീകരണം എന്ന് പറയുന്നത് തനിച്ച തെലക്ഷൻ പ്രചരണമായിരുന്നു. അതിൽ വെച്ച് കാച്ചാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇനി ആരോടാ ജനങ്ങൾ പോയി പറയുക? ഭിന്നിപ്പിനെ നിയന്ത്രിക്കാൻ ഇനി ആരോട് പറയും? ഇവിടെ വേലിയാണ് വിള തിന്നുന്നത്, ചെങ്ങലക്കാണ് ഭ്രാന്ത് പിടിച്ചിട്ടത്. ഭ്രാന്ത് പിടിച്ചാ കൊണ്ടോ ഇടുന്ന സാധന ചെങ്ങല, അതിനുണ്ട് ഭ്രാന്ത് പിടിച്ചാലോ? അതാണ് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്നെ കുറിച്ച് ഒരു ആരോപണം ഉണ്ട്, പുഴയിൽ വീണ് മുങ്ങിത്താകുന്ന സമയത്ത് ജിന്നെ രക്ഷിക്കണേ എന്ന് പറയാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ഥലത്ത് ഞാനത് വിശദീകരിച്ചു എന്നറിയോ? ഞാൻ ഇപ്പൊ അടുത്ത് എടവണ്ണയിൽ വെച്ച് വിശദീകരിച്ച ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ.
തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുഴയിൽ വീണ് മുങ്ങിച്ചാകാനായ ഒരാൾക്ക് ജിന്നിനെ വിളിക്കാന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. അതങ്ങട്ട് പൂതി വീർപ്പിക്കുക അല്ലെ, വേറെ ഒന്നും കിട്ടാനില്ല, വേറെ ഒറ്റൊന്നും കിട്ടാനില്ല. എന്നിട്ടോ അനസംസ്യാർ പറയാണ്, ഇങ്ങനെ ഒരു വാദം കൊണ്ടുവന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടു, എന്നിട്ട് ഫത്വ ഇറക്കി. ഇതാ ഫത്വ കേട്ടോളൂ. എങ്ങനെയുണ്ട്? സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞിന്, ഫെബ്രുവരിയിൽ ഇടപെട്ടു. എങ്ങനെയുണ്ട്? ഫെബ്രുവരിയിലാ ഫത്വ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഏതാണ്ട് ഏഴെട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തൃശ്ശൂരിൽ പറയുന്നത്. എന്നിട്ട് ഈ മുസ്യ തെറ്റിദ്ധരിപ്പിക്കാണ്, ഇങ്ങനെ ഒരു വാദവുമായി ഒരു കൂട്ടർ വന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടു, എന്നിട്ട് ഫത്വ കാണിച്ചു കൊടുത്ത ലജ്നദായിമിയുടെ ഇതിന്റെ ഡേറ്റ് ഒന്നും ആളുകൾക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് സെപ്റ്റംബർ 8 ഞാൻ പറഞ്ഞപ്പോ ഉടനെ ജംഇയ്യത്ത് മീറ്റിംഗ് കൂടിയാണ്ട് ഫത്വ ഉണ്ടാക്കിയതാണ്. പച്ച കള്ളമാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, മുങ്ങി മരിക്കാൻ അടുക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുഴയിൽ വീണ ജിന്നിനെ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ തെറ്റിദ്ധരിപ്പിച്ചെന്നറിയോ? ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് കൃത്യമായി അന്ന് ഇവിടെ ഇടവണ്ണയിൽ ഇട്ട് കാണിച്ചതാ അല്ലേ. അതിലുള്ളത് എന്താ? ഇവിടെ ഉമർ മൗലവിയുടെ തൗഹീദ് എന്നും പറഞ്ഞ് അത്രഹമാ സലഫി പറഞ്ഞല്ലോ. ഉമർ മൗലവിയുടെ തൗഹീദ് എന്താ? കണ്ണിൽ കാണാത്തതിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് ഞങ്ങളെ വാദാണ് ഉമർ മൗലവിക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു കുസൃതിക്കാരന്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണ്. അവിടെ എന്റെ വാക്കന്നെന്താ? അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, അതില്ലാന്ന് നമ്മൾ എന്നെ പറഞ്ഞു. ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്ക്. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അതെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ജിന്നുണ്ട്, നിങ്ങൾ വിളിച്ചോളി എന്ന് ഞാൻ പറഞ്ഞു. ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. കുസൃതിക്കാരന്റെ ചോദ്യമാണ്, ജിന്നുണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. പിന്നെ ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചു വന്നിട്ട് ഞാനൊരു ജിന്നാകുന്നു എന്ന് പറഞ്ഞ അവിടെ നിൽക്കണില്ല. പ്രമാണം കൊണ്ടും തെളിഞ്ഞിട്ടില്ല, കണ്ണുകൊണ്ട് കാണാവുന്ന മനസ്സിലാകുന്ന രൂപത്തിൽ അവിടെ വന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരാള് ജിന്നിനെ ഉദ്ദേശിച്ച് വിളിച്ചാൽ, ഇവിടെ അനീഫ കായക്കൊടി പറഞ്ഞു ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞ ശിർക്കാണ്. മുയ്യത്തി ശേഖേ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ഒരാൾ ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അത് പുഴയിൽ വീഴുമ്പോഴായാലും, കുളത്തിൽ വീഴുമ്പോഴായാലും, മരത്തുമെന്ന് വീഴുമ്പോഴായാലും, എവിടുന്ന് വീഴുമ്പോഴായാലും, ഏത് ഘട്ടത്തിലായാലും ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, ശിർക്കാണ്. പച്ച കള്ള നിങ്ങൾ എന്റെ പേരിൽ വെറുതെ പറയണ്ട. ഇനി ബാക്കി കേൾപ്പിച്ചു കൊടുക്കും. കണ്ടോ, അത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്. ചിർക്കിലേക്ക് പോകുന്ന വിളിയാണത്, ഹറാമാണ് വിളിയാണ്. പക്ഷെ വിളി ഉണ്ടായാൽ ഇസ്ലാം എന്ന് പുറത്തു പോകൂല. കാരണം എന്താ? പ്രാർത്ഥന എന്റെ മനസ്സിലില്ല എന്നാണ് ആ പോയത്തക്കാരൻ പറയുന്നത്. അവിടെ പ്രാർത്ഥന ഇല്ലാതിരിക്കും ആർക്കെങ്കിലും. അത്തരമൊരു ഘട്ടത്തിൽ പെട്ടെന്ന് സഹായം കിട്ടുന്ന നിലക്ക് ആരും വിളിച്ചു പോകുന്ന ഒരു വിളിയുണ്ട്, അത് പ്രാർത്ഥനാ ഭാവത്തോടെ വിളി തന്നെയാണ്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ആള് പറയാണ് എന്താണ്, അയാൾക്ക് മാത്രം ബാധകമായ മറുപടിയാ. കുസൃതിക്കാരനെ ചോദ്യം, എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല, അക്സാ ഗായത്തിൽ ഖുദൂഇ വ തദല്ലുൽ ഇല്ല, ദുആ ഇല്ല,
അല്ലെങ്കിൽ പിന്നെ ശിർക്കല്ലല്ലോ. പക്ഷെ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? പാടില്ല. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെങ്കിൽ ഒരു മുഅ്മിന് വിളിക്കോ? ഹറാമായ വിളി. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമായ കാര്യം. ശിർക്കല്ല എന്ന് പറഞ്ഞു. ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്നർത്ഥം തന്നെ. ശിർക്കല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്? വ്യഭിചാരം ശിർക്കല്ല. എന്റെ അർത്ഥം വ്യഭിചരിക്കാന. കള്ളുകുടി ശിർക്കല്ല. ആണോ? മോഷണം ശിർക്കല്ല. അപ്പൊ ശിർക്കല്ല എന്ന് പറഞ്ഞൊരു വാചകത്തെ കടിച്ചു തൂക്കിയിട്ടാണ് ഇപ്പൊ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക? നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തിന് പൂർവ്വഗാമികൾ കൊടുത്ത നിർവചനം എന്താ? അക്സാഹായത്തിൽ ഹുദുഇവത്തതല്ലുൽ, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം എന്നാണ്. ഇപ്പൊ അതിനെ കളിയാക്കാണ്. തൗഹീദ് 2012 വന്നപ്പോ അതിനെ കളിയാക്കാൻ തുടങ്ങി. ഇത്ര കാലം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് അംഗീകരിച്ചിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ പോലും അമാനി മൗലി പറഞ്ഞിട്ടുള്ള, കെ സി അബ്ദുള്ള മൗലിക്ക് മറുപടി എഴുതിയപ്പോൾ ചെറിയ മുണ്ടം ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ് അക്സാഹായത്തിൽ ഹുദുഇവത്തതല്ലുൽ. പക്ഷേ തൗഹീദ് 2012 വന്നപ്പോ അതിനെ കളിയാക്കാൻ തുടങ്ങി. ജാമിയയിൽ വെച്ച് ഹനീഫ കായക്കൊടി കളിയാക്കുന്നത് കേട്ടോളൂ. പിന്നെ ചിലരൊക്കെ ചോദിക്കൽ എന്താണെന്നറിയോ? ഇങ്ങനെ ചുണ്ടൊക്കെ കൂർപ്പിച്ച് ഇല്ലല്ലോ, അപ്പൊ പ്രാർത്ഥനയാവൂലല്ലോ. നാട്ടില് സകല കുബൂരികളും പറയല തന്നെ മദീശേഷനോട് തേടുന്നതിന് എതിർക്കൽ എന്താ? ഇബാദത്തിന്റെ നിർവചനം എന്ത്? അക്സാവായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, പരമമായ വണക്കവും കീഴ്വണക്കവും ഞങ്ങൾക്കതില്ല. അതേ സംഗതി ജിന്നിനോട് തേടുന്നവര് പറഞ്ഞാലും അതേ മറുപടി തന്നെ നമുക്ക് പറയാനുണ്ട്. കേട്ട അക്സ പണ്ട് ഈ കേട്ട് കേട്ട ആളുകള് ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാക്ക്, അത് ഖുർആനിലെ ആയത്താന്ന് വിചാരിച്ച മൂല്യമായിരുന്നു. അതേമാതിരി ഈ അക്സാദായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ അല്ലാ ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള നിലക്കാണ്. അതിൽ അക്സാദായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ വിളിയല്ലേ കണ്ടോ? അതുപ്പോ പൊളിച്ച് ഇവര് തൗഹീദിനെ പൊളിക്കാണ്. അക്സാദായത്തിൽ ഖുദൂഇ വത്തദല്ലുലിനെ പറ്റി അമാനി മൗലവി എഴുതി നോക്കൂ നിങ്ങള്. താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും അങ്ങേയറ്റം പ്രകടിപ്പിക്കുക. അക്സാദായത്തിൽ തദല്ലുലി വൽ ഖുശൂഇ എന്നാണ് മതത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടു വരുന്ന വിവക്ഷ. ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും വാക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും മുൻകാലം മുതൽക്കേ ഇബാദത്തിന് നൽകി വരുന്ന നിർവചനം അതാണ്. അപ്പൊ നമ്മളെല്ലാരും അംഗീകരിച്ചതും മുൻകാല പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചതുമായ പൊതുവായ നിർവചനമാണ് അക്സാഹായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകാൻ. അപ്പൊ ഖുറാഫി പറയാണ് വൈദ്യശേഖേ എന്ന് വിളിക്കുമ്പോ എന്റെ മനസ്സിൽ അക്സാഹായത്തിൽ ഖുദൂഇ ഇല്ല. ഓനങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകുവോ? കള്ള് കുടിക്കുമ്പോ ഞാൻ വെള്ളച്ചായ കുടിക്കുന്നറിഞ്ഞ അത് വെള്ളച്ചായ ആകുവോ? അവന്റെ മനസ്സിൽ അതുണ്ട്. എപ്പോഴാണ് അക്സാഹായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ ഉണ്ടാകുക? ഇവിടെ അതും വിശദീകരിച്ചത് അമാനി മൗലവി. സാധാരണമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഏതെങ്കിലും അദൃശ്യ ശക്തി ഒരു വസ്തുവിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള സ്നേഹവും ഭയവും അത്യധികമായി തീരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ഉടലെടുക്കുന്ന താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും പ്രകടനമാണ് ഇബാദത്താകുന്ന ആരാധന. സയ്യിദ് റഷീദ് എന്ന് വിശദീകരിച്ചത് അതാണ്. വിനയവും താഴ്മയും മനുഷ്യൻ പലരോടും പ്രകടിപ്പിക്കും, പക്ഷെ അത് സാധാരണ വിനയവും താഴ്മയുമാണ്. സാധാരണ കപ്പുറത്തുള്ളതാണെങ്കിൽ അത് അങ്ങനെ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അതെപ്പോഴാണ്ടാകുക? വിനയം വർദ്ധിക്കപ്പെടുന്ന വ്യക്തിയെപ്പറ്റി ശക്തിയെപ്പറ്റി അർപ്പിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകുകയാണ്. ഇയാൾക്ക് എന്തോ അഭൗതികമായ ഒരു കഴിവുണ്ട്. ഇപ്പൊ ഇവിടുന്ന് മൊഹിയത്തീൻ ശേഖ് എന്ന് വിളിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയി ബർസഖിലെത്തിയ മൊഹിയത്തീൻ ശേഖ് ആ വിളി കേൾക്കും. കേൾക്കാൻ അദ്ദേഹത്തിന് അഭൗതികമായ കഴിവുണ്ട്. കേട്ട് എന്റെ മനോഗതങ്ങൾ അറിയും, എന്നെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന വിശ്വാസം, അപ്പോഴാണ് ഇബാദത്തായി തീരുന്നത്. വളരെ വ്യക്തമായി സുഹൃത്തുക്കളെ, ഞാൻ പലയിടത്തും വിശദീകരിച്ചതാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇതിപ്പോ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പുഴയിൽ വീണ ജിന്നിനെ വിളിക്കാന്ന് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ ക്ലിപ്പ് കേട്ടു? ഞാൻ അല്ല കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു കേട്ടു. പണ്ടൊരാള് പറഞ്ഞു, അയല നല്ല മീനാണ്, നീ കിട്ടുന്നതാ? അല്ല, എന്റെ അളിയന്റെ അളിയൻ കൂട്ടിയിട്ട് അളിയനോട് പറഞ്ഞാന്ന്. ഏയ്, അയല നല്ല മീനാണ്, ഈ ജാതി വർത്താനാ. ആ ക്ലിപ്പ് പോലും ശരിക്കും കേട്ടിട്ടില്ല. ആ ക്ലിപ്പിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്,
ഇത് ഷിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. അതുകൊണ്ട് അത് ഹറാമാണ്, ഒരു മുഅ്മിന് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവിടെ ജിന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും എന്റെ പേരിൽ ഷിർക്ക് ആരോപിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ അടുത്ത് ഒരു സുല്ലമിനെ കൊണ്ടുവന്ന് വിശദീകരിപ്പിച്ചു. അപ്പോ സൂപ്പർ ബസാറിൽ വെച്ചിട്ട് ഫൈസൽ മുസ്ലിയാരെ കൊണ്ടുവന്നിട്ട് 4.5 മണിക്കൂർ ചോദ്യോത്തരം, മൊത്തം 5.5 മണിക്കൂറാ. അതിന്റെ കാസറ്റ് ഇൻഷാല്ല 27-ാം ദിവസം ഇവിടെ പരിപാടി റിലീസാകാൻ പോവുക. അതിന്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോളി, എല്ലാരും വാങ്ങണ കാസറ്റ്. ഇപ്പോ സത്യത്തിൽ മൗലവി ഇപ്പോ സക്കരിയ മൗലവിക്ക് ഒരു ഗണ്ണനാണ് നടത്തിയത്. കാരണം മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്തിൽ ഷിർക്കും, കാഫിർ ജിന്നാണെങ്കിൽ ഷിർക്കുമാണ് എന്നാണ് സക്കരിയ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൗലവി പറഞ്ഞ എല്ലാ ജിന്നും അഥവാ മുസ്ലിം ജിന്നും ഒരിക്കലും ബന്ധപ്പെടില്ല മനുഷ്യനായിട്ട്, അവൻ വേറെ സ്ഥലത്ത് ജീവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഫിർ ജിന്നാണ്, അത് വസീലയിലെ ഷിർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സത്യത്തിൽ സക്കരിയ മൗലവിക്ക് ഒരു എതിരായിട്ടാണ് ഇപ്പൊ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, സക്കരിയ മൗലവിന്റെ നേരെ വിപരീതമാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഇപ്പൊ ഈ മൗലവി ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സക്കരിയ മൗലവിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ പ്രശ്നത്തിന് സംഘടനയിലെ പ്രശ്നങ്ങൾ തീരും. സംഘടനയിലെ പ്രശ്നങ്ങൾ ഓക്കെ, യഥാർത്ഥത്തില് സക്കരിയ ഇതേപോലെ സക്കരിയ സുലൈമാനെ മുമ്പിൽ വെച്ച് ചോദിക്കണേ നിങ്ങൾ പറയും ഇത് ഫൈസൽ മുസ്തഫ പറഞ്ഞ വാദമാണല്ലോ എന്നറിയാം. ഫൈസൽ മുസ്തഫ ഞങ്ങളുടെ നിന്ന് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സക്കരിയ സുലൈമാനി ഞാനീ പറഞ്ഞതിനപ്പുറം ഒരു ഹറഫ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹവുമായി വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട് ഇതിനപ്പുറം ഒരു ഹറഫ് സക്കരിയ സുലൈമാനിയും പറഞ്ഞിട്ടില്ല, ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാരും പറഞ്ഞത് ഇതേ വാദം തന്നെയാണ്. പിന്നെ ഒരു കഷ്ണം മുറിച്ചിട്ട് കൊണ്ട് അപ്പുറത്ത് കാണിച്ചു കൊടുക്കുമ്പോ ചിലപ്പോ തോന്നും ആ ഇത് അപകടമാണല്ലോ, അതുകൊണ്ടാണല്ലോ, പിന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ടായി എന്ന് നമ്മളെ ചില നേതാക്കന്മാർ പ്രസംഗിച്ചത്. ഒരു തെറ്റിദ്ധരിച്ച ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് ഇങ്ങനത്തെ ചില ക്ലിപ്പ് കൊണ്ടുപോയി കൊടുത്തു ചില മനുഷ്യന്മാര്, അത് കണ്ടപ്പോ ഓര് തോന്നി ആ ഇങ്ങനെയാണോ, എന്നാ പിന്നെ അങ്ങനത്തെ കേൾക്കും. കരിമ്പിലാക്കലിന്റെയും അലിമതന്റെയും ഒരു സർഹടക്കാണ് ഈ ക്ലിപ്പ് കേൾക്കുന്നത്, ഓരോ വിശദീകരണം അടക്കം. അപ്പൊ തെറ്റിദ്ധരിച്ചു, അത് സമ്മേളന സുവനീറിലടക്കം വന്നു പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു. എന്നിട്ട് പിന്നെ വിചിന്നത്തിൽ തിരുത്തി എഴുതി പ്രാർത്ഥിക്കാന്നല്ല പറഞ്ഞത് എന്ന് ഇപ്പൊ വിചിന്നത്തിൽ തിരുത്തി വന്നു. അപ്പൊ എല്ലാം അങ്ങനത്തെ സക്കരിയ സുലൈമാനുമായി നയിക്കുന്ന നിങ്ങൾ സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സക്കരിയ സുലൈമാനെ പറ്റി പറഞ്ഞിട്ടൊന്നും ശരിയല്ല. അപ്പൊ സക്കരിയ സുലൈമാനെ പറഞ്ഞതുകൊണ്ട് അല്ല സംഘടനയിൽ പ്രസന്റായത് എന്ന് മനസ്സിലാവും. ഇതിനപ്പുറം സക്കരിയ സുലൈമാനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് വരാം. ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സക്കരിയ സുലൈമാനെ പറഞ്ഞെടുത്താ പ്രശ്നം തീരുന്ന. അപ്പൊ സക്കരിയ സുലൈമാനെ ഞാൻ ഈ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ പിന്നെ അതുകൊണ്ടല്ല പ്രസന്റായത്. പിന്നെ പ്രസന്റായത് എന്താണ്? അത് വേറെ ചില മനുഷ്യന്മാരെ കൊണ്ടാണ്. കാരണം ഞാനീ പറഞ്ഞത് തന്നെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലേ, ഈ പറഞ്ഞതേ സക്കരിയ സുലൈമാനി പറഞ്ഞുള്ളൂ, ഈ പറഞ്ഞതേ ജബ്ബാർ മൗലവിയും പറഞ്ഞുള്ളൂ, അപ്പൊ അതുകൊണ്ട് പ്രശ്നം തീരുന്നതാണെങ്കിൽ അപ്പൊ പിന്നെ ഓരെ പറിച്ചതുകൊണ്ടല്ല പ്രശ്നം ആയിട്ടുള്ളത്. പിന്നെ മിണ്ടാലും അടി മിണ്ടാഞ്ഞാലും അടി എന്ന് പറഞ്ഞാൽ മറ്റോ ഓങ്ങിക്കേണ്, ആ പ്രശ്നമാണ് സംഘടന ഉണ്ടായത്. എന്തു പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും, ഇനിയിപ്പോ സക്കരിയ സുലൈമാനി പറഞ്ഞേക്ക ഞാൻ ഈ പറഞ്ഞ എല്ലാം അബദ്ധമാണ് ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞേക്ക, എന്നാ പ്രശ്നം തീരുമോ, എന്നാ തീരുമോ? ഇത് കൊല്ലങ്ങളായി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് സലഫിയത്തിനെ തകർക്കാൻ ഈ വക പല ഹദീസുകളും തങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മനസ്സിലായ ചില മനുഷ്യന്മാര് ഇതിനുള്ളിൽ ബാക്കി വന്നപ്പോൾ മടവൂരാളൊപ്പം പോകേണ്ട ചിലർ പോകാതെ അവിടെ നിന്നു. സംഘടനയും സംവിധാനവും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് പോലും അവിടെ തന്നു. അങ്ങനത്തെ ആളുകളെ ഉള്ളില് സിഹറില്ല, കണ്ണേറില്ല, ഈ വക ഏർപ്പാടൊന്നുമില്ല എന്നാണ് ഓലെ വിശ്വാസം ഇപ്പോഴും. അതിനെതിരായി ഇതൊക്കെ ഉണ്ടെന്ന് പറയണവന് കണ്ണിലെ കരടായി അതിന് അപശബ്ദമായി ചിലർക്ക് മനസ്സിലായപ്പോൾ ആ കരട് നീക്കുക, ആ അപശബ്ദം നീക്കുക എന്നതിനുള്ള ഒരു അജണ്ടയായിട്ട് ഇത് നടപ്പാക്കി. അത് തൽക്കാലം ഒരു ബോംബാണിട്ടു ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നോ പറയണത്. അപ്പൊ സാധാരണക്കാർക്ക് ഇത് അറിയില്ലല്ലോ, ഓല അവിടുന്ന് പോലും കേട്ടപ്പോ എന്താ പറയുക, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നോ, എന്നാ പിന്നെ പോണേക്ക് പോട്ടെ, സക്കരിയ സുലൈമാനി ആയാലും വേണ്ടില്ല, ഹുസൈൻ സലീഫ് ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, നമുക്കൊരാവശ്യമില്ല എന്ന് സാധാരണക്കാർ തീരുമാനിക്കും. ആ ഒരു ഒരു പോയിന്റ് ദുരുപയോഗം ചെയ്തിട്ട് ചില മനുഷ്യന്മാരെ പ്രസിഡന്റാക്കി. അപ്പൊ സക്കരിയ സുലൈമാനിയോട് ഈ വിഷയം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാനീ പറഞ്ഞ് തന്നെയാണ് സുലൈമാനി പറഞ്ഞത്, അത് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണെങ്കിൽ അദ്ദേഹം അത് ആദ്യേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും തീർന്നിട്ടില്ല. അപ്പൊ അതല്ല പ്രശ്നത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കാം. മൗലവി പറഞ്ഞു കെജയു അഥവാ കണ്ണേറ് പലിക്കൂല, സിഹർ പലിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ഇപ്പൊ മൗലവി അങ്ങനെയല്ല പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരതാക്കിയത്. പിന്നെന്താണ് അവിടെയാണ് വ്യത്യാസം? അപ്പൊ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ക്ലിപ്പുണ്ടാവില്ലേ, ഇങ്ങനെ തന്നെ ക്ലിപ്പൊക്കെ ഉണ്ടാവില്ലേ? ഇത്രയും മനുഷ്യന്മാരെ മുമ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ, കെ ജെ യു സിഹർ ഇല്ല എന്ന് പറഞ്ഞു. കെ ജെയിലെ മെമ്പറാ ഞാനും, കെ ജെയിൽ ഉത്തരവാദപ്പെട്ട മെമ്പറാ ഞാന്, കെ എൻ എമ്മിന്റെ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറാ ഞാന്, ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാന്. അപ്പൊ കെ ജെ യു പറഞ്ഞു എനിക്കും ബാധകല്ലേ?
കെ ജയ് പറഞ്ഞിട്ടില്ല, കെ ജയ് ഔദ്യോഗികമായി എന്നും പറഞ്ഞത് സിഹറുണ്ട് തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാരായിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. ഈ ബുക്കിൽ പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, വ്യക്തമായി പറഞ്ഞു. കണ്ണേറുണ്ട്, ജിന്നുബാധ ഉണ്ട്, ഇതിനുണ്ട് ജിന്നുബാധ ഉണ്ട്, നീ ബുക്കിലുണ്ട്, പുതിയ പതിപ്പറിഞ്ഞ് അതിനുണ്ട്, പാഠപുസ്തകത്തിലുണ്ട്, ഖുർആൻ പരിഭാഷയിലുണ്ട്, അമാനിമോൾ എഴുതിയിട്ടുണ്ട്, ഇസ്ലാമിക ജീവിതത്തിലുണ്ട്. അവിടെ ഒന്നും കെ ജയിലും തർക്കമില്ല, കെ എൻ എമ്മിനും തർക്കമില്ല. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ കെ ജയിൽ ചില മനുഷ്യന്മാരുണ്ട്. ഒരു മടവിനൊപ്പം പോകേണ്ടവരായിരുന്നു, പക്ഷെ പോയില്ല. ഒരു അന്ന് പോയിരുന്നെങ്കിലോ ഈ ഒച്ചപാടൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഓരോ ഇവിടുത്തെ നിന്നു. ഇന്നലെ അബ്ദുൽ സലാം സുലൈമിന്റെ വാദം ഇവിടെ എന്തെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അബ്ദുൽ സലാം സുലൈമി അന്ന് തന്നെ പോയി, എനിക്ക് ഇവിടെ പറ്റൂല, ഞാൻ അങ്ങോട്ട് പോവാണ്. ആ പോകേണ്ട ചില മനുഷ്യന്മാർ ബാക്കിയായി. അവര് ഈ പറഞ്ഞൊന്നും അംഗീകരിക്കുന്നില്ല. സിഹറുണ്ട് കെ ജെ യു പറഞ്ഞാലും അതിന് അപ്പുറം പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. ഇരുവേറ്റി പറഞ്ഞാലോ ബുഖാരില്ല, ബുഖാറിന്റെ വാ പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ആ ഇരുവേറ്റിയും ഈ പുറത്താക്കപ്പെടുന്നവരെ കെ ജെ യു ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കെ ജെ യു പറഞ്ഞ കാലത്തും ഇയാൾ ഇതിനുള്ളിലുണ്ട്. അപ്പൊ അയാളെ വിശ്വാസം എന്താണ്? സ്വീകരിക്കാൻ പറ്റൂല തന്നെയാണ്. തോട്ടുക്കരയുടെ ബുഖാരിന്നാണ് വേറൊരാൾ പറഞ്ഞത്, അയാളും ഇതിന് മെമ്പർ തന്നെയാണ്. ആരാവട്ടെ, സിഹറില്ല എന്ന് പറഞ്ഞ എത്രയോ മനുഷ്യന്മാരുണ്ട്, പോലും ഇതിന് മെമ്പർമാരാണ്. അപ്പൊ കെ ജയു ഔദ്യോഗികമായി പറഞ്ഞ സിഹറുണ്ട് തന്നെയാണ്. ഈ കാസറ്റ് നിങ്ങൾ വാങ്ങി കേൾക്കണം, 5.5 മണിക്കൂറുള്ള കാസറ്റാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ പറഞ്ഞു വരുത്തുന്ന എന്താ, സക്കരിയ സലാഹിക്ക് അബ്ദുറഹ്മാൻ സലഫിയോട് എന്തോ ഈഗോ പ്രശ്നമുണ്ട്. അവർ തമ്മിലുള്ള ഈഗോ പ്രശ്നത്തിന് ഈ പ്രസ്ഥാനം ഉണ്ടായി. ഇപ്പൊ എന്റെ ഈഗോ പ്രശ്നമാണോ കെ എൻ എം ഐ എസ് എം ഒക്കെ പിരിച്ചുവിട്ടത് തന്നെ? അപ്പൊ അവരേറ്റ് ഈഗോ പ്രശ്ന, ഇത് എന്റെ മാത്രം പ്രശ്നമല്ല പറഞ്ഞപ്പോ യൂണിവേഴ്സിറ്റി മണ്ഡലത്തിലെ കെ എൻ എം എന്നെ പിരിച്ചുവിട്ടു. എന്താ ഒരു ജിന്നുണ്ടെന്ന്? എന്താ ഇവിടെ ഉള്ളവരൊക്കെ ജിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാ? ഇത് അജണ്ട വേറെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു കോക്കസ് ഈ സംഘടനയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് നമ്മളൊക്കെ നിന്നുകൊടുത്താലേ അത് നടക്കുള്ളൂ. നമ്മൾ നിന്നുകൊടുക്കാതിരുന്നാൽ സി ഡി ടമ്മിൽ കസേര അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വരും. വേറെ ഒന്നും ഇവിടെ നടക്കൂല. അതിനെന്ത് വേണം? മുജാഹിദ് പ്രവർത്തകർ ഉണരണം. പ്രശ്നമില്ലേ എന്ന് വിചാരിച്ചിട്ട് കാട് കയറാൻ പോകല്ല, ഉണർന്നു പ്രവർത്തിക്കണം. വരച്ച വരയിൽ നിർത്തണം, നിർത്തണ്ടോലേ? അതിന് നാം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാരുടെ ഈഗോ പ്രശ്നമല്ല, ഇതൊരു കോക്കസ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഷെയ്ത്താന്റെ സഹായത്തോടുകൂടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കുറിച്ചുള്ള വലിയ ആക്ഷേപം എന്താണെന്നറിയോ? ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ജിന്നുബാധയുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയ ഒരാൾ ഞാൻ പറഞ്ഞയച്ചു. പറയുന്ന അട്ടത്തൊന്നും അല്ല, ഏതോ ജ്യോത്സ്യന്റെ അടുത്തക്കോ ഏതോ തങ്ങളെ അടുത്തക്കോ ഏതോ തരീക്കത്തിലെ ഷെയ്ഖിന്റെ അടുത്തക്കോ പറഞ്ഞയച്ചു. ഒരു ജ്യോത്സ്യന്റെ അടുത്തക്കും പറഞ്ഞയച്ചതല്ല. ഒരു കെ എൻ എമ്മിൻ അംഗീകരിക്കുന്ന റുഖിയ ശറഇയ ഉണ്ടെന്ന് പറയുന്ന തൗഹീദുള്ള പണ്ഡിതന്മാരത് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഇഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന കെ എൻ എം പ്രവർത്തകന്റെ അടുത്തേക്കാ ഞാൻ അയച്ചത്. ഞാൻ അയച്ചു എന്നല്ല, ഞാനോ അയച്ചു, അങ്ങനെ ഒരാളുണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോളീ. ഇത് കണ്ടിട്ട് എനിക്ക് ഖുർആൻ കേൾപ്പിച്ചു നോക്കുമ്പോ ഏ എന്ന് വയലന്റ് ആയി. ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഓതാൻ കഴിയുന്നില്ല, അവരാണ് ഓതാൻ കഴിയുന്നില്ല. മൂന്ന് വട്ടം ഓദിച്ചിട്ടും ഞാനുണ്ട്, കെ എൻ എമ്മിന്റെ മുൻ പ്രസിഡന്റ് അബൂബക്കർ ഡോക്ടർ കടമത്തൂരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ശൈത്താനിയത്തെന്നാ തോന്നണത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോയി വെക്കണം. അയാളെ ചികിത്സയെ പറ്റി നമ്മളെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും ഞാൻ അതോട്ട് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ അനസ് മുസ്ലിയാര് സക്കരിയ സലാഹിക്ക് കൊല്ലുന്നായത് അറിയില്ലേ, സക്കരിയ സലാഹിക്ക് ആയത്തുൽ കുർസി അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ അനസ് മുസ്ലിയാര് സ്വന്തം കുടുംബത്തിലൊരാൾക്ക് റുഖിയ ചെയ്യാൻ വേണ്ടി ഡോക്ടർ സുബൈറിനെ കൂട്ടിക്കൊണ്ടുവന്നു, റുഖിയ നടത്താൻ കയ്യാളായി നിന്നു, എന്നിട്ട് തിരിച്ച് കാറിൽ കൊണ്ടാക്കി കൊടുത്തു. ഒരു കുഴപ്പമില്ല, സക്കരിയ സലാഹി പൊയ്ക്കോളി എന്ന് ഗൈഡൻസ് കൊടുത്ത് വലിയ കുറ്റം. കേട്ടോളി, ഡോക്ടർ സുബൈർ തന്നെ പറയുന്നത് കേട്ടോളി. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള എന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടുത്ത് കഴിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനുസ്മരണം ചെയ്ത് അതുകൊണ്ട് അത് തന്നെയായിരിക്കാം. പലപ്പോഴും എന്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ വൈശാലിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലപ്പോഴും പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ്മരു ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത്. മറിച്ച് അനസ്മരുവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല.
എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ചു നോക്കാതെ ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിന്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാലും ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ചു കിടന്ന സ്ത്രീ പുരുഷന്മാരെ അണക്കിവിട്ട കഥകളും ആലിന്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യം എല്ലാം വിവരിച്ചിരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ പലതരത്തിലുള്ള ക്ലിപ്പുകൾ കാണേണ്ടതുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് വലിയ ആക്ഷേപം പറഞ്ഞതാണിത്. ഞാനൊരാളുണ്ട് പോയി നോക്കി എന്ന് പറഞ്ഞതിന് ഇത് കൊണ്ടുപോയി കൂട്ടി കൊണ്ടുവന്ന് കയ്യാളായി നിന്നൊക്കെ ചെയ്തു, എന്നിട്ട് അയാൾ പുറത്തൊന്ന് പ്രസംഗിക്കുക, സക്കരിയ സലാഹിക്കുന്ന ആയത്തുൽ കുർസി അറിയില്ലേ, അങ്ങനെ റുക്കിയ എന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ലേ, അതിന് സ്പെഷ്യൽ ആളുണ്ടോ? അവസാനം സമ്മേളനത്തിൽ വന്ന് ഡോക്ടർ സാക്കിർ നായിക്കും പറഞ്ഞു അതന്നെ. സാക്കിർ നായിക്ക് എന്താ പറഞ്ഞത്? ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്, ഇതാ എല്ലാ പ്രശ്നത്തിനും ഇസ്ലാമിൽ പരിഹാരം ഉണ്ടല്ലോ, അപ്പൊ ജിന്നുബാധ ഉണ്ടായ എന്താ പരിഹാരം? അതിന് അതിൻ്റെതായ മശായിഖുമാരുണ്ട്, അവരടുത്ത് റുക്കിയ ശറിയ നടത്തണം. ഞാന് കമ്പാരിറ്റീവ് റിലീജിയൻ മതതാരതമ്യ പഠനത്തിലാണ് എന്റെ സ്പെഷ്യലൈസേഷൻ, ആര് സാക്കിർ നായിക്കിന്റെ. അതിന് ഇപ്പോ ഹാർട്ടിന് സ്പെഷ്യലിസ്റ്റ് ഉള്ള പോലെ തലയ്ക്ക് സ്പെഷ്യലിസ്റ്റ് ഉള്ള പോലെ റുക്കിക്ക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവരടുത്ത് പോണം. കണ്ടോ, ഇത് പറയാൻ യഥാർത്ഥത്തിൽ സാക്കിർ നായിക്കിന്റെ ക്ലിപ്പ് മലയാളത്തിലാക്കിയത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അല്പനേരം കേൾപ്പിച്ച് തരാം, അത് കേട്ടോളൂ. അതൊക്കെ ഞാൻ സ്വാധീനിച്ച് പറയിപ്പിച്ചാന്നാ പറയണത്, എന്റെ സ്വാധീനപ്പ അത്രേ. ഞാനപ്പോ ഖത്തറില, ഖത്തറിലുള്ള ഞാൻ മൂപ്പര് ബോംബെയിൽ വിളിച്ച് സ്വാധീനിച്ചിട്ട് സമ്മേളനത്തിലേക്ക് എന്തൊന്ന് പറയും, കേട്ടോളൂ. ഇസ്ലാം ഇസ് സൊല്യൂഷൻ. വി ആർ ട്രൈയിങ് ടു സേ ദാറ്റ് ഇസ്ലാം പ്രൊവൈഡ്സ് സൊല്യൂഷൻ ഫോർ ഓൾ ദി പ്രോബ്ലംസ് മുസ്ലിം ഫേസ്ഡ് ബൈ ദി ഹ്യൂമൻ ബീയിങ്സ്. ലെറ്റ് മീ ആസ്ക്, വാട്ട് ഈസ് ദി സൊല്യൂഷൻ ദാറ്റ് ഇസ്ലാം സജസ്റ്റ് ടു ദി പേഴ്സൺ who have possessed by the jinn over the jinn possess human beings, then can you please suggest the measures to cure such disease? Chodyanade Assalam alaikum barakat. My name is Arif Muhammad Khan. I'm a STL student. എന്റെ ചോദ്യം ഇസ്ലാം ഒരു പരിഹാരം എന്ന വിഷയത്തെ പറ്റിയാണ്. മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ടെന്ന് നാം പറയുന്നു. ജിന്ന് ബാധിച്ച ഒരാൾക്ക് എന്ത് പരിഹാരമാണ് ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത്? ദയവ് ചെയ്ത് ഇത്തരം രോഗം സുഖപ്പെടുത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ? ജിന്ന് ബാധിച്ച ഒരാളെ സുഖപ്പെടുത്താൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ജിന്നിനെ പറ്റി അറിയാം. അൽഹംദുലില്ലാ, സിഹറിനെ കുറിച്ചും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സിഹർ ഒരാളും ചെയ്യാൻ പാടില്ല, എന്നാൽ സിഹർ എന്ന വസ്തുതയുണ്ട്, നമ്മൾ അതിൽ നിന്നും അകന്നു നിൽക്കണം. ആർക്കെങ്കിലും ഷെയ്ത്വാൻ മൂലമുള്ള സിഹർ ബാധിച്ചാൽ അതിന് ഹദീസിൽ റുഖ്യ പരാമർശിച്ചിട്ടുണ്ട്. സ്വഹീഹായ വ്യത്യസ്ത ഹദീസുകളിൽ എങ്ങനെയാണ് റുഖ്യ നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്ക് ഖുർആനിൽ രോഗശമനമുണ്ടെന്ന് ഖുർആനിലെ 15 അധ്യായമായ സൂറത്ത് ഹിജ്റിലും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ രോഗശമനത്തിനുള്ള മന്ത്രമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും അവയിൽ പെട്ടതാണ്. ആർക്കെങ്കിലും ജിന്നുബാധി ഉണ്ടാവുകയാണെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്. ഇവിടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്, ബ്രെയിൻ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട്. അതുപോലെ ബാധയുള്ള ഒരാൾക്ക് ഇസ്ലാമിൽ എങ്ങനെ റുക്യ ചെയ്യണമെന്ന് സ്പെഷ്യലൈസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. മതതാരതമ്യ പഠനത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. റുക്യയിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് അല്ല.
എങ്ങനെ ചെയ്യണമെന്ന് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണിത് ചെയ്യേണ്ടത്? റുഖിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നാം പോകണം. ഷെയ്ത്താൻ മൂലമുള്ള സിഹ്റു ബാധിച്ച ആൾക്കുള്ള ചികിത്സയാണ് റുഖിയ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സഹീഹായ പല ഹദീസുകളും ഇത് പറയുന്നു. എന്നാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സിഹ്റുബാധ ചികിത്സിച്ച് മാറ്റാൻ കഴിയും എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവരിലധികം പേരും ഖുർആനിലെയും സുന്നത്തിലെയും മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആനും സ്വഹീഹായ ഹദീസുകളും പിന്തുടരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുക. ചികിത്സ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കിയാണെന്നും അതിൽ നിന്ന് അകന്നിട്ടില്ല എന്നും നോക്കുക. ഡോക്ടർ സാക്കിർ നായിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന് പരിഭാഷയിട്ട് കൊടുത്തതാ, റുഖിയ ഒരു ചികിത്സാ രീതിയാണ്, അതിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ആളുകളുണ്ട്, അവരുടെ അടുത്ത് പോവുകയാണ് ജിന്നുബാധയെ സിഹ്റുബാധ ഉണ്ടായാൽ ചെയ്യേണ്ടത്. ഇത് അവിടെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ട് ഇതിപ്പോ അക്ബർ സാഹിബിന് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അബ്ദുറഹ്മാൻ സൽഫിക്കും കുറച്ചെന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഗണ്ണിക്കണ്ടേ? ഗണ്ണിച്ചോ? ഗണ്ണിച്ചില്ല. ഇത് സക്കരിയ സലാഹി പറയിപ്പിച്ചതാണ് അപ്പൊ പറയുന്നത്. കർണാടകത്തിലുള്ള അഖിലാദീസിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് ബോംബെ ലോബിയുമായി ബന്ധപ്പെട്ട് സ്വാധീനിച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നാണ്. നഊദു ബില്ലാ. സുഹൃത്തുക്കളെ, ഒരു ചോദ്യം ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചാൽ, സാക്കിർ നായിക്കുമായി പല വിഷയങ്ങളും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹം കൊടുത്ത മറുപടി സലഫികളുടെ മറുപടിയാണ്. അത് മുജാഹിദ് സ്റ്റേജിൽ വെച്ച് മുജാഹിദ് സമ്മേളനത്തിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഈ യോഗയെ സംബന്ധിച്ചും ചോദിച്ചു തോന്നുന്നുണ്ട്. അത് ഞാൻ കേട്ടിട്ടില്ല. യോഗയെ സംബന്ധിച്ച് യോഗ ഉദ്ഘാടനം ചെയ്ത ടി പി അവിടെ ഉണ്ട്. യോഗ തെറ്റാണെന്ന് അവിടെ സമർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റുഖിയ ശറഇയ എന്ന് പറഞ്ഞ ശറഇയിൽ അംഗീകരിക്കപ്പെട്ട മന്ത്രം, അത് ഖുർആനും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളും ഹദീസിൽ വന്ന ദിക്റുകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് ചികിത്സാ രീതിയാണ്. അത് കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങള്, ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകള്, ഖുർആൻ ഹദീസിൽ വന്ന ദിക്റുകൾ എന്നിവ കൊണ്ട് മാരണമോ പിശാചി ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് ചികിത്സയാണ്. പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇനി വേണ്ട, ഈ അനസ് മുസ്യാർ തന്നെ പറയുന്നത് കേട്ടോളൂ, ഓതാം ഊതാം. അങ്ങനെ ഓതുമ്പോ നാവിലൂടെ സംസാരിക്കും. അപ്പൊ ആ സംസാരിക്കും, അവരോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോന്ന് മാത്രമേ പറയാവൂ എന്ന് മൂപ്പരനെ പ്രസംഗിക്കുന്നത് കേട്ടുള്ളൂ. എറണാകുളത്ത് കെ ജൈബിന്റെ ആദർശ വിശദീകരണ യോഗമാണ്. ഞാൻ അവസാനിപ്പിക്കാണ്, അവസാനത്തെ ക്ലിപ്പാണ് നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടി കേട്ടോളൂ. ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. കണ്ടോ, ഒരാൾക്ക് ജിന്ന് ബാധിച്ചിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞെന്താ, ജിന്ന് ബാധിച്ചിരിക്കുന്നു എന്ന് വഹയുള്ള നബിക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഇയാൾക്ക് വഹയുള്ള കാലത്ത് പറഞ്ഞതാ. ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല, തെറ്റല്ല. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജറാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ജിന്ന് ഹാജറാകെ, അത് ഖുറാഫിയല്ലോ. ജിന്ന് ബാധിച്ചാൾക്ക് ഓതി കൊടുക്കുമ്പോ ജിന്ന് ഹാജറാകും, ഹാജറായി സംസാരിക്കും. അപ്പൊ റുഖ്യ നടന്ന ആളോട് ആ ജിന്നിനോട് സംസാരിക്കാണ്. ആ എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? ആ അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. ബേക്കലോ, അത് നല്ലോണം നോക്കണം. ആ അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറൊരു ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ട് അങ്ങനെ ജിന്നിനെ ഇളക്കുമ്പോ ജിന്ന് സംസാരിക്കും, പല വിഷയങ്ങളും പറയും. ഇപ്പോൾ എവിടെയാണ് വസുമതി? കട്ടുപ്പാറ കലിങ്കിന്റെ അങ്ങേറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവൾ പണ്ട് സിഹ്റി ചെയ്യുന്ന ആളാണല്ലോ, അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയിട്ട് അറിയല്ലോ. വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ആരും അവളിപ്പോ അലഞ്ഞടക്കണ, അത് പ്രേതാണ്. ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം, ഇത് സംസാരിക്കുകയാണ്. ആരോട്? ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത്
ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തപ്പെടുന്നു. അപ്പോ ജിന്ന് ബാധിക്കും, അത് നമുക്ക് തിരിച്ചറിയാം. അവർക്ക് ഓതിക്കൊടുക്ക, ഓതിക്കൊടുക്കുമ്പോ ഹാദറാകും, ഹാദറായി രോഗിയുടെ നാവിലൂടെ സംസാരിക്കും. അപ്പൊ അവരോട് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. ബസുമതി എവിടെ, ഗോപാലിന് എവിടെ എന്ന് ചോദിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോകാൻ പറയുന്നേ പാടുള്ളൂ. അങ്ങനെ കൂടുതൽ സംസാരിച്ചാൽ അത് റുഖിയാവൂല. ആയിക്കോട്ടെ, ആർക്കും അവിടെ കൂടുതൽ സംസാരിക്കണം എന്ന അഭിപ്രായം. ഇവിടെ റുഖി തന്നെ പാടില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്, ഹാദറാകുന്നല്ല ഖുറാഫിയാവുന്നല്ല നിങ്ങൾ പറഞ്ഞത്, ഹാദറായി എന്തിനോട് സംസാരിക്കുക, ആരാ ഇത് ഖുറാഫത്തല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ഞാനെടുക്ക ജമീയത്തിനും വേണ്ട യോഗത്തിൽ ഇത് പറഞ്ഞപ്പോ ഹാദറാകി എന്നിട്ട് ചാടി ഉണ്ട് ഈ കുട്ടി മൗലവി, എന്തോ ഈ പറയണത്. അബ്ദുറഹ്മാൻ സൽഫിനെ ബാഗിലിരുത്തിയിട്ട് കെ ജെ യുന്റെ ആദർശ വിശദീകരണത്തിലാ പറയുന്നത്. അപ്പൊ മൂപ്പർ മുമ്പ് ആലിന്റെയിലൊക്കെ സിഹറിയത് ആളായതുകൊണ്ട് മൂപ്പർ അനുഭവം പറഞ്ഞതായിരിക്കും. ബസുമതി എവിടെ, കട്ടുപ്പാല കലിക്കിന്റെ അടിയിലാണ്, കെട്ടിത്തൂങ്ങിയ ഗോപാലിനെവിടെ എന്നൊക്കെ മൂപ്പർ ചോദിച്ചതായിരിക്കും. അതൊന്നും റുക്കിയല്ല എന്നാണ് മൂപ്പരുടെ ആകപ്പാടുള്ള പോയിന്റ്. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ ജിന്ന് ബാധണ്ട്, അതിന് ഓതാം ഊതാം ഹാളറാകും എന്നൊക്കെ സമ്മതിച്ചു വരട്ടെ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ സമ്മതിച്ച് വരികയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞാ ഖുറാഫിയായി, മൂപ്പര് പറഞ്ഞാ പിന്നെ മൂപ്പര് ഞമ്മന്റെ ആളല്ലേ, നേതാക്കന്മാരുടെ ഇഷ്ടത്തോടനല്ലേ, എന്തും പറയാമല്ലോ. സുഹൃത്തുക്കളെ, സമയം അല്പം അധികരിച്ചതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പ്രവാചക ചര്യ മാതൃക മുസ്ലിം സമൂഹവും എന്ന ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ സന്ദർഭം ഇതായതുകൊണ്ട് അല്പകാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ഓർക്കണം. പ്രഖ്യാപിക്കു നബിയേ, നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക. യുഹബ്ബുക്കുമുല്ലാ, എന്നാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പാപങ്ങൾ അതിയായി പൊറുക്കുന്ന കരുണാനിധിയാകുന്നു. ഖുൽ അതിഉ അല്ലാഹ വ റസൂൽ, നബിയെ പ്രഖ്യാപിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. ഫൈൻ തവല്ലൗ, ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫൈൻ അല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു ഒരിക്കലും ആ സത്യനിഷേധികളെ ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പാപം പൊറുക്കണം, അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നാം എന്തു വേണം? പ്രവാചകൻ സാസമ കൊണ്ടുവന്നതെന്തോ അത് കൂട്ടാതെ കുറക്കാതെ നാം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പ്രവാചക ചര്യ